ഈ വലിയ ചരിത്ര സമ്മേളനത്തിൻ്റെയും സംഭവബഹുലമായ ഒരു ജൂബിലി തുടക്കത്തിൻ്റെയും പ്രാരംഭ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ വി കെ ജോർജ് മുള്ളങ്ങച്ചിറ, ഏറ്റവും ആദരണീയനായ നിങ്ങളുടെ പ്രിയങ്കരനായ വിയരിച്ചൻ വിരിറാം ഡോക്ടർ ആൻറ്റോ ചെറാന്തുരുത്തി, കൈക്കാരന്മാരായ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, സി അഗസ്റ്റിൻ ചെറുമുറ്റത്ത്, ഈ ആഘോഷ കമ്മിറ്റികളുടെ കൺവീനർമാർ, അതിലെ അംഗങ്ങൾ, ഈ ഫൊറോനയിലെ സിസ്റ്റേഴ്സിനെല്ലാം പ്രതിനിധികളായിരിക്കുന്ന ആദരണീയരായ സിസ്റ്റേഴ്സ് പ്രതിനിധികളെ, സ്നേഹമുള്ള ജോസ് എടശ്ശേരി അച്ഛൻ, തോമച്ച വൈദിക സഹോദരന്മാരെ, ഇവിടെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും ആദരവോടുകൂടി ഈ മില്ലേനിയം സെലിബ്രേഷൻ്റെ ആശംസകൾ, സഹസ്രാബ്ദി ആഘോഷത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. മുട്ടത്തമ്മയെക്കുറിച്ച് വലിയ സംസാരം, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള മുട്ടത്തമ്മയെക്കുറിച്ചുള്ള ഖ്യാതി മധ്യ കേരളത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ ഒത്തിരി കേൾക്കുകയും ഒത്തിരി വായിക്കുകയും ചെയ്ത സ്ഥലപ്പേരുകളിലൊന്നാണ് മുട്ടം. അപ്പം അതിൻ്റെ ചരിത്രത്തിലെ ഏതാനും കാര്യങ്ങൾ പറയാം എന്ന് ആശിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പ്രിയങ്കരനായ ആൻറ്റോ അച്ഛനെ വിളിച്ചപ്പോൾ ഞാൻ വരാം എന്നേറ്റത്. 1000 വർഷം ഒരു സ്ഥാപനത്തിൻ്റെ ആയുസ്സായി നിൽക്കുമ്പോൾ അത് നാൽക്കവലയിലാണ്. അതൊരു യുവത്വത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. അതിൻ്റെ ദിശ ഏത് വഴിക്ക് പോകണമെന്ന് ഇങ്ങനെയുള്ള അവസരത്തിനെടുക്കുന്ന തീരുമാനങ്ങളും നിശ്ചയങ്ങളുമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ 1000 വർഷത്തെ ആഘോഷം വളരെ വലുതാണ്. 1023 ഈ പള്ളി തുടങ്ങിയതായിട്ട് രേഖകളെല്ലാം കാണുക. കെ പി പത്മനാഭമേനോൻ പറയുന്നത് 999,000 വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായെന്നാണ്. 7 പുഴകളാണ് വേമ്പനാട് കായൽ വന്ന് വീണത്. നിങ്ങൾ തൊട്ട അയലോക്കത്തുള്ള ഈ കായൽ വന്ന് വീണ 7 പുഴകളാണ്. 1 പെരിയാറാണ്, കുട്ടമ്പുഴയാറ്, മുതിരപ്പുഴയാറ്, മുല്ലപ്പുഴയാറ് എന്ന് പറഞ്ഞുള്ള പല പുഴകളെല്ലാം കൂടെ വന്ന് അവസാനം ആലുവ മണൽപ്പുറത്ത് വെച്ച് അതിൻ്റെ ഒരു വഴി കൈവഴി വടക്കേ ഭാഗത്തേക്ക് പോയി എഴുതറ്റിക്കര വെച്ച് ചാലക്കുടി പുഴയോടെ ചേർന്ന് ചാലക്കുടി കൊടുങ്ങല്ലൂർ വീട്ടുകയാണ്. തെക്കേ കൈവഴി മാർത്തോമ പാലത്തിൻ്റെ അവിടെ വെച്ച് ആലുവ വെച്ച് തിരിഞ്ഞ് ഒരെണ്ണം ആലങ്ങാടിൻ്റെ അരിയിലൂടെയും മറ്റൊന്ന് അതിന് തെക്ക് ഭാഗത്തിൽ വന്ന് എടപ്പള്ളി കായലും തൃപ്പൂണിത്തറ കായലും വീണ് വീഴുകയാണ്. അതാണ് 1 പുഴ. 2 പുഴ എന്ന് പറയുന്നത് തൊടുപുഴ, കാളിയാറ്, കോതമംഗലം എന്നീ 3 പുഴകൾ ഒരുമിച്ച് ചേർന്ന് 3 പുഴയായി വന്ന് പിറവം വഴി വന്ന് വൈക്കത്ത് വന്ന് ഇത്തിപ്പുഴ കൂടി വൈക്കം കായലിൽ വന്ന് വീഴുന്ന പുഴ. 3-ാമത്തേത് വാഗമണ്ണിൽ നിന്ന് ആരംഭിച്ച് ഈരാറ്റുപേട്ട പാല കൂടി വരുന്ന കോട്ടയത്ത് കുമരകത്തൊക്കെ വന്ന് വീഴുന്ന മീനച്ചിൽ പുഴ. 4-ാമത്തേത് കാഞ്ഞിരപ്പള്ളി മണിമല കൂടി വരുന്ന മണിമലയാറ്, പിന്നീട് നിരണം കൂടി വരുന്ന പമ്പയാറ്, അവസാനത്തെ അച്ചൻകോവിലാറ്. ഈ 7 പുഴകളിലെ വെള്ളം ഘടനയാണ് വേമ്പനാട് കായൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വൻ വെള്ളപ്പൊക്കവും വൻ മണ്ണിടിച്ചിലും വൻ തോതിലുള്ള വെള്ളമൊഴുക്കൂടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് ജിയോ ഫിസിയോളജി മൊത്തം മാറുകയും കായലിന് ചുറ്റും കരകൾ ചിലയിടത്ത് ഉണ്ടാവുകയും ചില കരകൾ കായലും കടലും എടുത്തു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ പുഴകളുടെ തീരത്തോ ഈ കായലിൻ്റെ തീരത്തോ 1000-ാം ആണ്ടിനോട് ചേർന്ന് പല പള്ളികളും രൂപപ്പെട്ട് വരുന്ന കാണാം. മോറ്റപ്പുഴ തീരത്ത് അരക്കുഴപ്പള്ളിയുണ്ട്, ധാരാളം പള്ളികൾ പുഴത്തീരത്ത്, പെരിയാറിൻ്റെ തീരത്ത് കാഞ്ഞൂർ പള്ളിയുണ്ട്, പല പള്ളികളും ചാലക്കുഴപ്പുഴയുടെ അധികം ദൂരമില്ലാതെ മൂഴിക്കുളം പള്ളിയുണ്ട്, പല പള്ളികളും ഇങ്ങനെയുണ്ടായ പുഴഗതികളുടെ രീതി അനുസരിച്ച് 1000-ാം ആണ്ടോട് രൂപപ്പെട്ട് വരുന്ന കാണാം. അങ്ങനെ രൂപപ്പെട്ടു വന്ന പള്ളികളുടെ ഒരു
പാകം കൂടിയായിട്ടായിരിക്കാം മുട്ടത്ത് 1023 ഇത് തുടങ്ങാൻ കാരണമായതെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇത് കെ പി പത്മനാഭൻ്റെ ആദ്യത്തെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഏറെയും രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള ഒരു വെള്ളപ്പൊക്കം 1341 പെരിയാറിൽ വൻതോതിൽ വെള്ളം കുത്തി ഒഴുകിയിട്ട് വടക്കേ കൈവഴിയിലൂടെ പോയി കൊടുങ്ങല്ലൂർ കപ്പലുകൾക്ക് കയറാൻ വയ്യാത്ത വിധത്തിൽ എക്കലും ചെളിയും വന്ന് അടിഞ്ഞപ്പോൾ അതിന് തെക്കോട്ട് പോകുന്ന കൈവഴി വേമ്പനാട്ട് കയറി പോയി ഇഴുന്ന വെള്ളം കടലിലേക്ക് ഒരു തുറവിയുണ്ടാക്കി, ഒരു അഴിയുണ്ടാക്കി, ആ അഴിയെ കൊച്ച അഴി എന്ന് വിളിക്കുന്നു. വലിയ അഴി കൊടുങ്ങല്ലൂരായതുകൊണ്ടാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം മുങ്ങിപ്പോയപ്പോൾ പുതിയൊരു തുറമുഖം തുറന്നു വരികയാണ് 1341. അങ്ങനെയുണ്ടായ കൊച്ചഴിയാണ് പിന്നെ കൊച്ചിയായിട്ട് രൂപപ്പെട്ടത്. അത് നമ്മുടെ ഗസറ്റിയസിൽ 1880 തൊട്ടുള്ള ഗസറ്റിയസിലെല്ലാം ഈ വിവരണമാണ് ഐനസും ഹണ്ടറും ഒക്കെ കൊടുക്കുക. കെ പി പത്മനാഭനും ഇത് തന്നെയാണ് പരാമർശിക്കുക കൊച്ചിയുടെ ഉത്ഭവത്തെക്കുറിച്ച്. ഒരു കാര്യം സത്യമാണ്, ഈ കായലിൻ്റെ അരികിൽ 1341 ഞാറയ്ക്കൽ ക്രൈസ്തവ സെറ്റിൽമെൻ്റ് ആരംഭിക്കണേ. ഞാറയ്ക്കൽ ആ ക്രൈസ്തവ സെറ്റിൽമെൻ്റ് ആരംഭിച്ച സമയത്ത് പുതുതായി വയ്ക്കപ്പെട്ട സ്ഥലം എന്ന നിലയ്ക്കാണ് പുതുവൈപ്പ് എന്ന് ആ കരയ്ക്ക് കിട്ടുന്നത്. മുനമ്പം തൊട്ട് കൊച്ചി അടുത്ത് വരെയുള്ള ആ നീണ്ട പ്രദേശം 21 കിലോമീറ്റർ ദൂരം 3 കിലോമീറ്റർ വീതിയിലുള്ള സ്ഥലം പുതുതായിട്ട് വയ്ക്കപ്പെട്ട സ്ഥലമാണ് പുതുവൈപ്പ്. അവിടെ ഈ ക്രൈസ്തവ സാന്നിധ്യം തുടങ്ങിയതിൻ്റെ അടയാളമായിട്ട് അവർ അനുഷ്ഠിച്ചു പോകുന്ന ഒരു കലണ്ടറുണ്ട്. കൊല്ലം കലണ്ടർ പോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾ ഞാറയ്ക്കൽ ക്രിസ്ത്യാനികൾ അനുഷ്ഠിച്ചു പോകുന്ന കലണ്ടർ ക്രമത്തിൻ്റെ പേര് പുതുവൈപ്പ് കലണ്ടർ എന്നാണ്. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, പെരുമ്പെടുപ്പ് സ്വരൂപം കൊച്ചി രാജാക്കന്മാരും പുലർത്തിയിരുന്നത് ഈ കലണ്ടർ ഘടന രീതിയാണ്. പാലിതച്ചനുമായിട്ട് ഡച്ചുകാർ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ പുതുവൈപ്പ് കലണ്ടറിലാണ് ആ ഉടമ്പടി രേഖപ്പെടുത്തി, ഇന്ന പുതുവൈപ്പ് വർഷം ഇന്ന തീയതി ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവഞ്ചിക്കുളം അമ്പലത്തിലെ രേഖകളും കാണുന്നത് ഈ പുതുവൈപ്പ് കലണ്ടറിലാണ്. പക്ഷേ ഈ അടുത്ത കാലം വരെ ഞാറയ്ക്കലെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നു. 1341 ക്രിസ്ത്യാനികൾ അവിടെ എത്തി എന്നതിൻ്റെ അടയാളപ്പെടുത്താൻ വേണ്ടി അനുഷ്ഠിച്ചു തുടങ്ങിയ ക്രിസ്ത്യാനികളും ആ ഭാഗത്തുനിന്ന് ആരംഭിച്ചു തുടങ്ങിയ പുതുവൈപ്പ് കലണ്ടർ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വലിയ വെള്ളപ്പൊക്കം ഇന്ന് കാണുന്ന കുട്ടനാടിൻ്റെയും ഇന്ന് കാണുന്ന വേമ്പനാട് കായലിൻ്റെയും ഇന്ന് കാണുന്ന വേമ്പനാട് കായലിലുള്ള അരികിലുള്ള ആവാസ കേന്ദ്രങ്ങളുടെ എല്ലാം രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുകയായി ഉണ്ടായി എന്ന് പൊതുവെ ജിയോഫിസിയോളജിസ്റ്റ് അനുമാനിക്കുന്നുണ്ട്. 1341 ആ വെള്ളപ്പൊക്കം 1405 പെരുമ്പെടുപ്പ് സ്വരൂപം വണ്ണേരിയിൽ നിന്ന് അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ വന്ന് കൊടുങ്ങല്ലൂർ പിന്നീട് കൊച്ചി വന്ന് കൊച്ചി താവളം ഉറപ്പിക്കുന്ന കൽപ്പത്തി കനാലിൻ്റെ അരികിൽ അദ്ദേഹം കൊട്ടാരം ഉണ്ടാക്കി അവിടെ താമസം ഉറപ്പിക്കുന്നത്. അതിന് മുന്നേ അദ്ദേഹം കൊച്ചിയിലായിരുന്നില്ല. അതിനെക്കുറിച്ചെല്ലാം മാഹുവാൻ്റെ ചൈനീസ് രേഖകളെല്ലാം ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ വെള്ളക്കെട്ടിനിടയിൽ അതിന് ചുറ്റുമുള്ള ക്രൈസ്തവ കൂട്ടായ്മയിടയിൽ ഒരു കൊഹഷനുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട്, ഒരു ഐക്യമുണ്ട്, ഒരു സമാനതയുണ്ട്. ആ സമാനതകൾ എന്തെല്ലാം അടയാളങ്ങൾ നമുക്ക് തരുന്നു എന്നും കൂടെ ചിന്തിക്കാൻ ഇങ്ങനെയുള്ള ചരിത്ര സെമിനാറുകൾ കാരണമാകും, നിമിത്തമാകും എന്നും കൂടെ സൂചിപ്പിക്കാൻ ആശിക്കുക. 1500 പോർട്ടുഗീസുകാർ വരുമ്പോൾ 1498 വാസ്കോഡിക്കാമ വന്നെങ്കിൽ 1500 ശേഷമാണ് ഇവിടെ കുറയും കൂടിയും അവർ സ്ഥിരതാമസം എന്ന രീതിയിലേക്ക് മാറുന്നേ. 1599 ഉദയംപേരൂർ സൂനോസിന് മുമ്പ് അലക്സിസ് മെനേസിസ് സന്ദർശിച്ച പള്ളികളിലൊന്ന് ഈ മുട്ടമ്പള്ളിയാണ്, ചേർത്തലപ്പള്ളിയാണ്. അപ്പോൾ മുട്ടമ്പള്ളിയെക്കുറിച്ച് അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രകാരനായ അന്തോണി ഗുവേയ ജോർണാദയ്ക്ക് എഴുതുന്നത് മുട്ടമ്പള്ളിയുടെ ഓടിട്ട പള്ളിയാണ് മുട്ടമ്പള്ളി. അന്ന് ഓടിട്ട പള്ളികൾ അധികം ഇല്ല. കൊച്ചിയിലെ സാന്താക്രൂസ് കത്തീഡ്രൽ പോലും 1540 വരെ പനയോല കൊണ്ട് മേഞ്ഞ പള്ളിയായിരുന്നു. അപ്പോൾ ഓടുകൊണ്ട് മേഞ്ഞ പള്ളിയുടെ മുകളിൽ പുറത്തായിട്ട് മണിമാളികയുണ്ട്. ഈ മണിമാളികയിൽ മണിയടിക്കുമ്പോൾ തൊട്ടടുത്ത അമ്പലത്തിലെ ഐഡൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈവിൾ ദേവിൾ എന്നാണ് പറഞ്ഞേക്കണേ, അതൊക്കെ അന്നത്തെ ഭാഷയാണ്. ഇരിക്കപ്രതിയിൽ അദ്ദേഹം പ്രകോപിപ്പിക്കപ്പെടുന്നു, അദ്ദേഹം ഭയങ്കരമായി അസ്വസ്ഥനാകുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് ഒരു ഹിന്ദു കച്ചവടക്കാരൻ മുട്ടത്തെ ബസാറിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് അങ്ങേറ്റം വരെ അലറി വിളിച്ചുകൊണ്ട് പോവുകയും
അവിടെ തിരിച്ച് അലറി വിളിച്ചുകൊണ്ട് പോരുകയും ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് പരിചയിരുന്ന മൂത്തയെടുത്ത് കൈമൾ മുട്ടൻ ഈ പ്രദേശം അടങ്ങിയിരുന്ന മൂത്തയെടുത്ത് കൈമൾ രാജ്യത്തിനകത്താണ്, ചെറിയ കൈമളിൻ്റെ പ്രിൻസിപ്പാലിറ്റിയാണ്, അതിൻ്റെ അകത്താണ്. അദ്ദേഹം ആവശ്യപ്പെട്ട് പുറത്ത് വെച്ചിരുന്ന പള്ളിമണി പള്ളിക്കകത്ത് വെക്കണം എന്ന് നിഷ്കർഷിച്ചു, നിർബന്ധിച്ചു. അങ്ങനെ പള്ളിമണി അകത്തേക്ക് മാറ്റിയെന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പള്ളിമണി അതിനുശേഷം പറയുന്നത് ബാക്കി എല്ലാ ക്രൈസ്തവ പള്ളിമണികളും അതിനുശേഷം പള്ളിക്കകത്തേക്ക് മാറ്റപ്പെടുകയുണ്ടായെന്ന് പറയുക. അപ്പോൾ പുറത്ത് പള്ളിമണിക്ക് പകരം അകത്ത്, ഇതാണ് ജൊർണാദയ്ക്കകത്ത് ഇത് പരാമർശിക്കുന്ന വിവരം. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് അലക്സിസ് മെനേസിസ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞാറയ്ക്ക് വന്നിട്ട് ഞാറയ്ക്കിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, മുട്ടത്തേക്ക് വരുന്നത്. റവളിന് 1745 ഈ ജൊർണാദയുടെ അടിസ്ഥാനത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ പള്ളികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം 1745 പറയുന്നത് മുട്ടമ്പള്ളിയിലെ മധ്യസ്ഥ പരിശുദ്ധ കന്യാമറിയമെന്നാണ്. പെറുന്തി അങ്കുവെറ്റിൽ എന്ന് പറഞ്ഞ ഫ്രഞ്ചുകാരൻ 1756 കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ ആവാസ കേന്ദ്രങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. അന്നിട്ട് അദ്ദേഹം 1759 സെൻറ് അവസ്ഥ എന്ന പേരിൽ ആ പുസ്തകം പാരീസിൽ നിന്ന് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിനകത്തും ഈ മൂത്തേടത്ത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന മുട്ടമ്പള്ളിയിലെ ഡെഡിക്കേഷൻ വിശുദ്ധ പേട്രൺ സെയിൻ്റ് പരിശുദ്ധ കന്യാമറി എന്നാണെന്ന് പറയുക. ഇതുതന്നെയാണ് നമ്മുടെ പൗളോസും സൂചിപ്പിക്കുക. അപ്പോൾ ഇത് ചരിത്രത്തിൽ മുട്ട എവിടെ നിൽക്കണമെന്ന് പറയാൻ വേണ്ടി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട 2-3 റെഫറൻസുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വലിയ സംഭവമാണ് 1653 കൂനംകുരി സത്യം. അകത്തുള്ളേ കടലിൽ മുക്കി എന്ന പേരിൽ മുക്കിക്കൊന്നു എന്നുള്ള ഊഹാപോഹം കാറ്റിൽ മുഴുവൻ പരന്നപ്പോൾ നസ്രാണി ക്രൈസ്തവർ ആദ്യം ബഹളം വെച്ച് പോയത് കൊച്ചി പട്ടണത്തിൻ്റെ കോട്ട തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതുമേൽ ആഞ്ഞടിച്ചു, അവരുടെ കയ്യിലുണ്ടായ ആയുധം കൊണ്ട് കോട്ടയം ആഞ്ഞടിച്ചു. തിരിച്ചു വന്നിട്ട് നസ്രാണികളുടെ പള്ളിയായ മട്ടാഞ്ചേരിയിലെ പള്ളിയുടെ മുൻവശത്തിരുന്ന കുരിശുമേൽ എല്ലാവർക്കും അതിമേൽ തൊടാൻ പറ്റാത്തതുകൊണ്ട് ആലാത്ത് കെട്ടി ആ കയറുമേൽ പിടിച്ചുകൊണ്ടാണ് പ്രതിജ്ഞയെടുത്ത് ഇനി മുതൽ ഞങ്ങൾ സംഭാളൂർ പാതിരിമാർ കീഴ്വഴങ്ങിയിരിക്കുകയില്ല എന്ന്. അപ്പോൾ ഇത് 1653. 1654 മാർ സെബസ്റ്റ്യാൻ ഇവിടെ വരികയാണ് എന്ന് പറഞ്ഞ സെബസ്റ്റ്യാനോസ് എന്ന് പറയുന്ന OCD വൈദികൻ, കർമ്മീത്ത വൈദികൻ. അദ്ദേഹം ഇവിടെ വന്നിട്ട് കാഞ്ഞൂർ, കുറവിലങ്ങാട്, മൂഴിക്കുളം, മുട്ടം എന്നീ പള്ളികളിലെ അച്ഛന്മാരെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ ഈ പാഷണത ഉപേക്ഷിക്കണം, നിങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരണം എന്ന്. അതിന് ആദ്യമായിട്ട് കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് മാർ സെബസ്റ്റ്യാനിൻ്റെ മുന്നിൽ എത്തിയത് ഈ ഇടവകലെ വികാരി ഇട്ടിക്കുരുവിളയാണ്. മുട്ടമ്പള്ളിയിലെ വികാരിയായ ഇട്ടിക്കുരുവിളയാണ് ആദ്യമായിട്ട് ഈ ശീശ്മയിൽ നിന്ന് അലി പാഷൻ്റെ നിന്ന് മാറി. നിങ്ങൾക്കറിയാൻ സംഭവം, ആർച്ച്ഡീക്കൻ ഈ കൂനംകുരി സത്യത്തിന് ശേഷം തനിക്ക് 12 പേര് നൽകുന്ന പട്ടത്തിന് സാധുത്വമുണ്ട് എന്ന് അവകാശപ്പെടുകയും മെത്രാനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ നസ്രാണി ക്രൈസ്തവരിൽ ഭൂരിപക്ഷം പേരും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ആർച്ച്ഡീക്കൻ തോമയാണ് പറമ്പിൽ വീട്ടിൽപ്പെട്ട വ്യക്തിയാണ് കുറവിലങ്ങാടെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് കണ്ട് നസ്രാണി ക്രൈസ്തവർ ഭൂരിപക്ഷം പോയപ്പോൾ അതല്ല ശരി, സെബസ്റ്റ്യാനി പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വിഘടിച്ചു നിന്നവരിൽ ആദ്യം മാറിയ ഇടവക മുട്ടമാണ്, ഈ ചേർത്തല പള്ളിയാണ്. അപ്പം നമ്മൾ ഈ സെബസ്റ്റ്യാനിയുടെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന, ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും ഹൈലൈറ്റോടി നിൽക്കുന്ന സ്ഥലം മുട്ടമാണ്. അപ്പോൾ ഞാൻ രേഖകളിൽ ഏറ്റവും കൂടുതൽ ചേർത്തലയെക്കുറിച്ച് അല്ലെങ്കിൽ മുട്ടമ്പള്ളിയെക്കുറിച്ച് പരാമർശം നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് സെബസ്റ്റ്യാനിയുടെ 2 പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്ന് അദ്ദേഹം 1654 വന്നതിന് ശേഷം എഴുതിയ റൈറ്റിങ്ങും, രണ്ടാമത് 1657 വന്നതിന് ശേഷം കൊച്ചിപ്പട്ടണം തകർന്നതിന് ശേഷം അദ്ദേഹം അതിൻ്റെ തൻ്റെ താമസം മുട്ടത്ത് മാറ്റിയതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം 1654 മുട്ടം പള്ളി പണിയുകയാണ്. പഴയ പള്ളി അകത്ത് നിർത്തിക്കൊണ്ട് അതിന് പുറത്താണ് പുതിയ പള്ളി പണിയണമെന്നാണ് സെബസ്റ്റ്യാനി പറയുന്നത്.
And Adegam, if it won the Mutatuman Thomas or Pichu, Apadegatin, Pradana base Mutaitan, Ibadana Degam, Nyaraki Pogum, Chersame, the Kanyuri Pogum, the Kudunguri Pogum, even in a Catholic, Edapoli Legi Pogum, with a Catholic, the Lang, Erim, Kyle, and the ideal on a Salangalan. Even in a Catholic, which was the Dirichuntra Menditana. We Pachat the Tele, Ayrti, Armuti, Arbotonilla, Dutchigar, Kuchi, Akramik and under Akramicha. Abad te padaya kotarega lala tiitga rinja pula, ra deshki mende marsabastya ni awadi udie ti mutta thana, muttang kaire vali rajjiya maaya sigarna gudte, abre muttu kade gudte gudi, parani rikinne aitha prayong lala ganchukunla demonstration lala na, nuvarden chalpa kalyani paito, alenge parijamuttu lende gelo kya irika, adu bache adegatte muttatte Nivasigal, at the Sigiricho, the Tikurula Chandra, the Sigiricho, and the Nekri Pariga. And they say, Bude, Thomas Chunda, then the Sabata within the Ravikian. About Samayam in the Parana, Catholica Nasanima Christ or Edile, Puribacha Markarium, E. Bigadichipoya Archdeacon de Kudayan. What a Chudukum Paligulu, the Pradana Padli Mutamana. ഈ മുട്ടത്തെ കേന്ദ്രീകരിച്ചാണ് മാർ സെബസ്റ്റ്യാനിന്റെ സേവനം അനുഷ്ഠിക്കുക. ആ സമയത്ത് 1661 ഈ സംഭവം ഉണ്ടായി. 1663 കൊച്ചി പട്ടണം പരിപൂർണമായിട്ട് തകർന്നു. ഈ തകർന്നപ്പോൾ കൊച്ചിയിലുണ്ടായിരുന്ന പോർട്ടുഗീസ് ക്യാപ്റ്റൻ സരമെന്തോയും കൊച്ചിയിലെ ഭരണകർത്താവായ ഗോദവർമ്മയും ഗോദവർമ്മ 1650 കൂടി Vetan Tanur, Vetan Tavari, no Deterka Petta, and the Kamalurana Godavarma. Adega Mana Kochi, Perimbu Surubutile, Avasanate, Yele Tavari Petta, Pandagar Tava. The chair Akramichapura, the Pranare Char, the Woody on the Mutta Tekan. Whatever Ekam Mutam Uripurana Petta Dastria Apia Kendrubum, Almia Kendrum might Mariana. Pairiti, Arnuti, Ambadil, Kishamulakalagatam, Valia Prathan in India, Uri Adavagaito, like Christ, Avasakendra Maito, or upon the Ashti Prathanimal Salamaito, Mutamar Nulan, in the Gandhi Mandapa, Yachitunoki, Annan, Dehelikanda, Mutamano, either in Alpha Pedatana Vidatil, Mutam Katri Maripoitunde, Yadayelam, Anna Undaril Mutamunde. Apo ഈ കൊച്ചിയിലെ ഭരിക്കുന്ന പിന്നെ മൂത്ത തവഴിയാണ് കോഴിക്കോട് സാമൂതിരിയോട് ചേർന്നു പോകുന്ന മൂത്ത തവഴി പാലിത്തച്ചനോട് സഖ്യം ചേർന്ന് ഡച്ചുകാരെ സഹായിച്ചിട്ടാണ് ഡച്ചുകാർക്ക് കൊച്ചി പിടിച്ചെടുക്കാൻ പറ്റിയത് അപ്പോൾ മൂത്ത തവഴിയിൽപ്പെട്ട ഭരണകർത്താവ് കൊച്ചിയിലെത്തിയപ്പോൾ ഇളയ തവഴിയിലേക്ക് എത്തിക്കപ്പെട്ട വെട്ടൻ തവഴിയിൽപ്പെട്ട താനൂർ രാജകുടുംബത്തിൽപ്പെട്ട ആ ഗോദവർമ്മയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മുട്ടത്തവണം തവണ ഉറപ്പിക്കുന്നത് കുറേ കാലം മുട്ടത്തവണം അദ്ദേഹം താമസിച്ചിരുന്നത് But just Suji Pichu Verene, E. Katatilla, Valio Prathanium, Mutta Tetigan. Ayrti Arnuti, Edva Tonile Dekagalilla, Dutch Dekagalilla. Etum Gudel Sotta, Etum Tanam, Kochi Rajavana Kitty Rene, Anate, Perimbro Sorubatile, Chief Aleg and Pradana Pata, Padagarta White, Kochi Perichir in the Victi Kitty Rinother, Pokail in Nana. A Pogila Ulpa Pigeon, the Rentus Salangan Dekal Pernan, one the Mutaman. Then Alpotra Nokit under Alangi Professor Katamu Nokit, nobody, everybody in the Rica, them Mutati, Pogila Krishi, in the Nole. Then the Karap and a Kurur Nadana Kurur Nadum, upon Mutavana, a Rentus Salanglite, a Pogaili de Kachota Gather by item. Edward Mupadra, Kinder, Kurimola, Cochin, Ora, Watson. Lisbon is Lisbon in Andrew Pichin, Andrew Pin, Lubeck Hamburgers, Danzig, Toranga, Hansetti, Patanang Legium, German Legge, Memmingen, Ulmer, Nuremberg, Augsburg, Enbrunner, South German Patanang Legium, out in the Pondi, okay, Kaitit, Vitundirina, Litirichi, Vitundirina, Kurimula, Ayr in the Kuchiraja and the Pradana, but a Veriman, a Margangil, other Marit, eat under Pradesh and Ulpati begin the Pohaila, Brazil in the Ayrete Anuti Edubatanjirana Adimite Pogila Chedi, India was one another. Other Gujarat in Aditana.
എന്ന് പറഞ്ഞാൽ ഏകദേശം 90 വർഷങ്ങൾക്ക് ശേഷം ഏത് മുട്ടത്ത് വരെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കൃഷിയായിട്ട് കൊച്ചി രാജ്യത്തിലും കൊച്ചി രാജാവിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു ഇനമായിട്ടും അത് രേഖകൾ ഡച്ച് രേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. 18th century കടക്കുമ്പോൾ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവായ പാറേമക്കൾ തോമ കത്തനാർ തങ്ങൾക്ക് ഒരു മെത്രനെ കിട്ടാൻ വേണ്ടിയിട്ട് തദ്ദേശീയനായ ഒരു മെത്രനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റോമിലേക്ക് പോയതും അദ്ദേഹത്തിന് കൂടെയുണ്ടായത് കരിയാറ്റയും മെത്രാനായിട്ട് വാഴിച്ച് അദ്ദേഹം ഇവിടെ വരികയും ഗോവയെ വച്ച് അപ്രതീക്ഷിതമായിട്ട് മരിക്കുകയും ചെയ്തപ്പോൾ ഗവർണറിനെ അല്ലെങ്കിൽ പാറേമക്കൽ തോമ കത്തനാരെ കൊടുങ്ങല്ലൂർ രൂപതയുടെ പ്രതിരോധന കീഴിലുള്ള പോർട്ടീസ് രാജാവിന് അദ്ദേഹത്തിൻ്റെ പേറ്റൻഷിപ്പിൽ ഭരിച്ചിരുന്ന സഭാ സംവിധാനത്തെയാണ് പദ്രവാദം എന്ന് വിളിക്കുന്നത്. ആ പദ്രവാദയുടെ കീഴിലുണ്ടായിരുന്ന രൂപത അന്ന് കൊടുങ്ങല്ലൂരാണ്. ആ കൊടുങ്ങല്ലൂര് ഭരിച്ചിരുന്ന ഗവർണദോർ 1787 അങ്കമാലിയിൽ ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടി. അവിടെ അദ്ദേഹം പറഞ്ഞ് നസാണി ക്രൈസ്തവ സ്വന്തമായൊരു ബിഷപ്പിനെ കിട്ടണം. ആ ബിഷപ്പിന് നസാണി പാരമ്പര്യവും പൈതൃകവും സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അധികാരവും അംഗീകാരവും കിട്ടണം എന്നൊക്കെ പറഞ്ഞാണ് ആ സമ്മേളനം വിളിച്ചു കൂട്ടുന്നേ. അതിന് അദ്ദേഹം ഒരു പടിയോല ഉണ്ടാക്കി. ആ പടിയോലയിൽ ഒപ്പിട്ടേക്കട നസ്രാണി പള്ളികളിലെ ഒരു പള്ളി മുട്ടമാണ് 1787. അതിന് 10 വർഷം മുന്നം വരാപ്പുഴത്തെ അപ്പോസ്തോലിക് വിഖാർ അലോഷ്യസ് മേരി ഓഫ് ജീസസ്, ബിഷപ്പ് അലോഷ്യസ് മേരി ഓഫ് ജീസസ്, നമുക്കറിയാം വരാപ്പുഴ ഈ കായലിൻ്റെ അപ്പുറങ്ങാവശത്താണ്, പെരിയാറിൻ്റെ തീരത്തുള്ള മറ്റു സ്ഥലമാണ്. അദ്ദേഹം റോമിലേക്ക് അയച്ച ഇവിടുത്തെ റിപ്പോർട്ടിൽ നസാണി ആവാസ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം 2 പ്രാവശ്യത്തെ സന്ദർശനം നടത്തി. ആദ്യം കേരളത്തെ തെക്കു ഭാഗത്ത് സന്ദർശിക്കുന്നത്, രണ്ടാമത് വടക്കു ഭാഗത്താണ്, മൂന്നാം അദ്ദേഹം സന്ദർശിച്ചത് തീരപ്രദേശങ്ങളാണ്. 3rd പ്രാവശ്യമാണ് അദ്ദേഹം മുട്ടത്തെത്തുന്നത്. മുട്ടത്തെത്തി സന്ദർശിച്ചിട്ട് അദ്ദേഹം കൂടുതൽ റിപ്പോർട്ടിൽ പറയുന്നത് മുട്ടത്ത് 4 വൈദികരും 1 ശമ്മാശനും 2000 ആളുകളും ഉണ്ടായിരുന്നു എന്നാണ്, 1786. ഇത് 1786 കാര്യമാണ്. 100 വർഷം കഴിയുമ്പോൾ, ഞാൻ വളരെ വേഗം പൊക്കോളാം, 100 വർഷം കഴിയുമ്പോൾ ഇവിടെ അന്ന് വികാരിയായിട്ട് വരുന്നത് വളമംഗലത്ത് ജോസഫ് അച്ഛനാണ്. 1876 തൊട്ട് 1909 വരെ ഏകദേശം 35 വർഷം വികാരിയായിരുന്ന അച്ഛനാണ്. ഞാൻ വൈദിക പഞ്ചാംഗം 1881 തൊട്ട് 1950 വരെയുള്ള വൈദിക പഞ്ചാംഗം അരിച്ചു പറക്കുകയുണ്ട്. ഇതിന് മാത്രമല്ല, മറ്റു പല പള്ളികളുടെയും ചരിത്ര സെമിനാറിൽ വരുമ്പോഴും അവരും പറയണം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചേർത്തലയുടെ ഈ 2 കുറേ ദിവസമായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മുട്ടത്തിന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 35 വർഷം തുടർച്ചയായിട്ടുള്ള ഒരു ആത്മീയ അടിത്തറയിലാണ് ഇന്ന് കാണുന്ന ഈ പറഞ്ഞ മുട്ടത്തിൻ്റെ വളർച്ച എന്നുകൂടി ഓർപ്പിക്കാനാണ്. ഇത് കൂടി ചേർത്ത് പറയാൻ ആശിക്കുന്നേ, 1742 മുതൽ 1752 വരെയുള്ള 10 വർഷം, ഈ 10 വർഷം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ അങ്ങേറ്റം കന്യാകുമാരിക്ക് അപ്പുറമുള്ള കൽക്കുളം, പത്മനാഭപുരം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. അവിടെ നിന്ന് മാർത്താണ്ഡവർമ്മ ആക്രമിച്ച് തിരുപ്പാപ്പൂർ സ്വരൂപത്തിൻ്റെ വിസ്തൃതി കൂട്ടി ദിശിങ്കനാടെന്ന് അറിയപ്പെടുന്ന കൊല്ലം കൈയടക്കി, തെക്കങ്കൂരെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി തൊട്ട് കോട്ടയം വരെയുള്ള ഭൂപ്രദേശം കൈയടക്കി, വടക്കങ്കൂരെന്ന് പറയുന്നത് പാല ഉൾപ്പെടെ, പാല, കടുത്തുരുത്തി, മൂവാറ്റുപുഴ, കോതമംഗലം ഉൾപ്പെടെ, തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈയടക്കി, അങ്കമാലിക്ക് അടുത്ത് വരെയുള്ള പ്രദേശം കൈയടക്കി 1752 വരെയുള്ള കാലഘട്ടം, 10 വർഷം കൊണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് പോർട്ടീസുകാർക്കും ഡച്ചുകാർക്കും കിട്ടിയിരുന്നത്. മാർത്താണ്ഡവർമ്മ കൈയടക്കി കഴിഞ്ഞപ്പോൾ കുരുമുളക് കൊച്ചിക്ക് പോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. അദ്ദേഹം കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും തിരുവിതാംകൂർ രാജാവിൻ്റെ മോണോപ്പൊളിയായിട്ട് കുത്തക
അവകാശമായിട്ട് പ്രഖ്യാപിച്ചു. വേറെ ഒരിടത്തും കച്ചവടത്തിൽ പോകാൻ പറ്റുകയില്ല. അപ്പോൾ മാർത്താണ്ഡവർമ്മ മരിച്ചതിന് ശേഷം ധർമ്മരാജാവാണ് ഭരിക്കാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് രാജ കേശവദാസ് എന്നാണ്. രാജ കേശവദാസ് 1763 പുതിയ തുറമുഖം തുടങ്ങി. ഈ തുറമുഖത്തേക്കാണ് ഈ വടക്കൻ ഭാഗത്ത് മാർത്താണ്ഡവർമ്മയുടെ യുദ്ധം കൊണ്ട് കൈയടക്ക് തിരുവാങ്കുള്ളി കൂട്ടിച്ചേർക്കപ്പെട്ട ഭൂപ്രദേശത്തെ ചരക്കുകൾ ഇനി പോകാവൂ എന്ന് നിബന്ധന വെച്ചു. ആ പുതിയ തുറമുഖത്തിൻ്റെ പേരാണ് ആലപ്പുഴ. മുട്ടത്തിന് തൊട്ടടുത്തുള്ള അല്ല ചേർത്തലയ്ക്ക് അടുത്തുള്ള ആലപ്പുഴ തുറമുഖമായി വരുന്നത് 1763. ആ തുറമുഖത്തിലേക്ക് കൊച്ചിയിലേക്ക് പോയിരുന്ന ചരക്കുകൾ പോയിരുന്ന ഭൂപ്രദേശങ്ങളെല്ലാം തിരുവാങ്കൂറിൻ്റെ ഭാഗമായപ്പോൾ തിരുവാങ്കൂറിലെ ചരക്കുകൾ ആലപ്പുഴയ്ക്ക് വരത്തക്ക വിധത്തിൽ തോടുകൾ ഉണ്ടാക്കുകയും കനാലുകൾ വലുതാക്കുകയും കായലിന് വീതി കായൽ സ്ഥലങ്ങളിൽ തുറവികൾ ഉണ്ടാക്കുകയും വഴികൾ വെട്ടുകയും ചെയ്തുകൊണ്ട് രാജ കേശവദാസ് നിരന്തരമായി ഇടപെടൽ സൃഷ്ടിക്കുകയും അതിൻ്റെ ഭാഗമായി പല സ്ഥലത്ത് പാണ്ഡികശാലകൾ ഉണ്ടാക്കി. ഈ പാണ്ഡികശാലകളിൽ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതിന് കാവലായ പോലീസുകാരെ അല്ലെങ്കിൽ സൈന്യത്തെ നിർത്തി അതിനടുത്ത് കൊത്തളങ്ങൾ കോട്ടകൾ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഈ പ്രദേശങ്ങൾ പലയിടത്തും കോട്ടകൾ കാണാം. പാലയിലുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഈ കുരുമുളക് വഞ്ചിയിൽ അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ശേഖരിച്ച് പാണ്ഡികശാലയിൽ സൂക്ഷിച്ചിട്ട് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അല്ലെങ്കിൽ സാധിക്കുന്ന ഏറ്റവും അടുത്ത സമയത്ത് ആലപ്പുഴ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് ആലപ്പുഴയ്ക്ക് അടുത്ത സ്ഥലങ്ങളെല്ലാം ലൈം ലൈറ്റിലേക്ക് അല്ലെങ്കിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് പെട്ടെന്ന് കുതിക്കുന്നത് ഈ പുതിയ സംഭവവികാസത്തോടു കൂടിയാണ്. ആലപ്പുഴയിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു വഞ്ചികളുടെ ഒഴുക്ക്, ചരക്കുകളുടെ ഒഴുക്ക്, ആളുകളുടെ ഒഴുക്ക് ആലപ്പുഴ, പള്ളിപ്പുറം, മുട്ടം, അതിനടുത്തുള്ള അർത്ഥങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വൻതോതിൽ ആളുകൾ കുടിയേറാനും താമസം മാറ്റാനും അത് ക്രൈസ്തവ ആവാസ കേന്ദ്രം മാറാനുമൊക്കെ കാരണമാവുകയുണ്ടായി. അതോടൊപ്പം തന്നെ വൻതോതിലുള്ള ധനമൊഴുക്കുമുണ്ടായി. അപ്പോൾ ഉൾപ്രദേശങ്ങളെക്കാളും കൂടുതൽ വൻതോതിയിലുള്ള ധനരൂപീകരണവും ധന കൂടിച്ചേരലുമുള്ള സ്ഥലങ്ങളായിട്ട് ആലപ്പുഴ, മുട്ടം, അതോടൊപ്പം തന്നെ പള്ളിപ്പുറം, അർത്തുങ്കൽ, അതിന് ചേർന്ന പ്രദേശങ്ങളെല്ലാം മാറിയ കൊച്ചിയൊക്കെ അപ്പോഴത്തേക്കും ഡിക്ലൈൻ ഫേസിലായി. ഇത് 1932 വരെ തുടരുകയുണ്ടായി. 1920 റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന സായിപ്പിനെ കൊച്ചി രാജാവ് കൊച്ചി തുറമുഖം ഉണ്ടാക്കി കൊച്ചിയുടെ പ്രൗഢി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുന്നതും 1920 തൊട്ട് അദ്ദേഹം നടത്തിയ ഡ്രഡ്ജിങ്ങിൻ്റെ ഫലമായിട്ടാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്, ആ കായലിൻ്റെ അടുത്ത് മണ്ണിട്ടുണ്ടാക്കിയതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് ഇപ്പോൾ കാണുന്ന കൊച്ചി തുറമുഖം ഉണ്ടാക്കുന്നത്. അത് 1932 കൂടിയാണ് കമ്മീഷൻ ചെയ്യുന്നതും കപ്പൽ വരികയും ചെയ്യുന്നതും. അതോടുകൂടിയാണ് കിഴക്കൻ മേഖലയിലുള്ള ചരക്കുകളും ഈ പ്രദേശത്തുള്ള ചരക്കുകളും എല്ലാം കൊച്ചിയിലേക്ക് വീണ്ടും എത്തുന്ന അവസ്ഥ എത്തിയത്. അപ്പോൾ ഏകദേശം 1763 മുതൽ 1932 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 160 വർഷത്തിലേറെ കാലഘട്ടം, 170 വർഷത്തോളം കാലഘട്ടം ആലപ്പുഴ സെൻട്രിക് ട്രേഡാണ്. ആലപ്പുഴ കേന്ദ്രീകരിച്ച ട്രേഡാണ് കച്ചവടം നടക്കുക. ആ കച്ചവടത്തിൻ്റെ അഭിവൃദ്ധിയിൽ ആലപ്പുഴയ്ക്ക് മാത്രമല്ല അത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അത്രയും ധനം കൂടുന്ന ഇടങ്ങളാകാനുള്ള ഭാഗ്യം കിട്ടി. ആ ധനം കൂടുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് പലവിധ ഉൽപാദന പ്രക്രിയ പങ്കുചേരാൻ അവസരം കിട്ടി. അതിന് പരിണതഫലമായിട്ട് ഈ ട്രാൻസാക്ഷൻ്റെയും ഈ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും ഈ ധനത്തിൻ്റെ ഒരു പങ്ക് ലാഭമായി കിട്ടാൻ ഇടം കിട്ടി. അങ്ങനെ ഒരു വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഒരു പ്രക്രിയയിൽ ഈ ആലപ്പുഴയും ആലപ്പുഴ ചേർന്നുള്ള പ്രദേശങ്ങളും പ്രത്യേകിച്ച് മുട്ടം, പള്ളിപ്പുറം, അർത്തുങ്കൽ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ മാറാൻ പറ്റുകയും ചെയ്തത് ആ നാടിൻ്റെ സമ്പദ്ഘടനയെ വളർത്തുന്നതിനും ആ നാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം വളരെ മാഗ്നിഫിസൻറ്റ് ഫേസിലേക്ക് എത്തിക്കാനൊക്കെ കാരണമായി എന്നുകൂടി പറയാനാണ് ഞാൻ സൂചിപ്പിച്ച്. ഞാൻ വീണ്ടും എന്നിട്ട് 10-12 അവസാനത്തേക്ക് ഞാൻ പോകാം.
1786 1887 ലാണ് കോട്ടയം തൃശ്ശൂർ വികാരിയത്തുകൾ നസ്രാണി ക്രൈസ്തവരുടെ ആരംഭിക്കുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം ഒരു നടുമിസം വേണം എന്ന് ശക്തമായ ഒരു ആവശ്യം വലിയ പറമ്പില്ല അച്ഛൻ ഉൾപ്പെടെ ഉൾപ്പെടെ പലരും ആവശ്യം ഉയർത്തുകയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടുമിസം വന്നപ്പോൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് ആയിരുന്നില്ല വന്നെങ്കിലും ചിലപ്പോൾ ഏറ്റവും ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് തന്നെയാണ് വന്നത്. അത് എറണാകുളത്താണ് വന്നത്. അപ്പോൾ 1896 ഈ നടുമിസം എറണാകുളത്ത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്ന് മുട്ടത്ത് 2351 ആളുകളാണുള്ളത്. 4 സ്കൂളുകളിലായിട്ട് 60 കുട്ടികളാണെന്ന് പഠിച്ചിരുന്നത് 1896. 1910 നമ്മുടെ വളമംഗലത്ത് ജോസഫ് അച്ഛൻ മാറിയതിന് ശേഷം 1909 അദ്ദേഹം മരണം 35 വർഷ സേവനത്തിന് ശേഷം 1910 മുതൽ 1913 വരെ പൈനാടത്ത് ജോസഫ് അച്ഛനാണ്. 1916 1917 വരെ കോട്ടയ്ക്കൽ ഫാബിയൻ അച്ഛനാണ്. 1918 മുതൽ 1920 വരെ കടമ്പനാകത്ത് ബെർണാർഡ് ഗീവർഗീസ് അച്ഛനാണ്. അദ്ദേഹം എറണാകുളം അതിരൂപത എറണാകുളം രൂപതയിലെ വികാരി ജനറാളായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രേഖകളിലും വൈദ്യ പഞ്ചാംഗങ്ങളിലും വിവരം വെച്ചിട്ട്. 1914 മുട്ടത്ത് 489 വീടാണുള്ളത്. 2276 ആളുകളും അന്ന് പൈനാട് ജോസഫ് അച്ഛനാണ് അവിടുത്തെ വികാരി. 1918 മുതൽ 1923 വരെ വികാരി ജനറാളായിരുന്ന മാടമ്പാകത്ത് ഗീവർഗീസ് അച്ഛനാണ് മുട്ടത്തെ വികാരി. ആ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണിത്. ഒന്നാം ലോക മഹായുദ്ധം 1914 to 1918 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഞാൻ ജനസംഖ്യയിൽ വലിയൊരു വ്യത്യാസമോ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയോ നാട്ടിൽ കണ്ടില്ല. ഇപ്പോൾ 1929 എന്ന് പറയുന്ന ആഗോളതലത്തിൽ വലിയൊരു പ്രതിസന്ധി സാമ്പത്തിക മാന്ദ്യമുണ്ടായ വർഷമാണ്. ദി ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്ന സംഭവം 1929 നടക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം മുന്നം തുടങ്ങിയെങ്കിലും അതിൻ്റെ രൂക്ഷത അനുഭവപ്പെട്ട 1929 ഒത്തിരി കമ്പനികൾ തകർന്നു. ഒത്തിരി പേര് പട്ടിണിയിലേക്കായി. ഒത്തിരി പേര് നിസ്സഹായതയിലായ ഒരു കാലഘട്ടമാണത്. ഞാൻ അതൊരു എക്കണോമിക് ഇൻഡെക്സ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ വിശകലനം ചെയ്തതിൻ്റെ അവസാനിപ്പിക്കുന്നത്. 1927 575 വീടാണ് മുട്ടത്തുള്ളത്. 2896 ആളുകളുണ്ട്. 7 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ 378 പേരാണ്. 7 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ 425 പേരാണ്. അത് പാലത്തിങ്കൽ പൗലോച്ചനാണ് വികാരി. ജനന റേറ്റ് എടുക്കുമ്പോൾ 143 പേരാണ് മാമോസം മുങ്ങി ആ ഒരു വർഷം. അപ്പോൾ ജനന റേറ്റ് എടുക്കുമ്പോൾ ഡെത്ത് റേറ്റ് കൂടെ എടുത്തു കഴിയുമ്പോഴാണ് എക്കണോമിക് പ്രോഗ്രഷൻ്റെ അളവറിയാൻ പറ്റുകയുള്ളൂ. 7 വയസ്സിൽ താഴെ മരിച്ചവർ 22 പേരാണ്. 7 വയസ്സിൽ മുകളിൽ മരിച്ചത് 21 വയസ്സാണ്. അപ്പോൾ ബർത്ത് റേറ്റാണ് കൂടി നിൽക്കുന്നത്. ഡെത്ത് റേറ്റ് പ്രായത്തിൻ്റെ ഇത് ഇൻഡെക്സ് വെച്ചാണെങ്കിലും അത് താഴെയാണ് നിൽക്കുന്നത്. കാരണം ചൈൽഡ് ഡെത്ത് കൂടി നിൽക്കുമ്പോൾ പോവർട്ടി കൂടുതലാണെന്ന ധാരണയാണ് എക്കണോമിക്സിനൊക്കെ ഉള്ള ഒരു അടിസ്ഥാന കാഴ്ചപ്പാട്. പോവർട്ടിയുടെ ഫലമായിട്ട് ചൈൽഡ് ഡെത്ത് കൂടും. ഇനി ബർത്ത് ഡെത്ത് റേഷ്യോ എടുക്കുമ്പോൾ ഡെത്ത് റേഷ്യോ ആണ് ഡെത്ത് ഫിഗറേഷൻ ആണ് കൂടുതലെങ്കിൽ അതും പോവർട്ടിയുടെ ഒരു ഇൻഡെക്സാണ്. പക്ഷേ ഇവിടെ ഡെത്ത് റേറ്റുകൾ താഴെയാണ്, മറിച്ച് ബർത്ത് റേറ്റാണ് ഉയർന്ന 143 പേര്. 1928 88 മാമോസ നടന്നത് എന്ന് പറഞ്ഞാൽ 88 പേരെ ജനിച്ചുള്ളൂ എന്ന്, ഏകദേശം പകുതി പേരെ ജനിച്ചുള്ളൂ. അതിന് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ബോയ്സ് 7 വയസ്സ് താഴെ മരിച്ച് 20 പേരാണ്. ഗേൾസ് 7 വയസ്സ് താഴെ മരിച്ച് 28 പേരാണ്. അപ്പോൾ അന്ന് 1928 കണക്കനുസരിച്ച് ബോയ്സ് 377 7 വയസ്സ് താഴെ, ഗേൾസ് 425 പേരാണ്. അപ്പോൾ ഗേൾ ഫിഗർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം കൂടി നിൽക്കുമ്പോൾ അതൊരു എക്കണോമിക് ഗ്രോത്തിൻ്റെ അടയാളമാണ്. കാരണം ഈ സ്ത്രീകളൊരു ബാധ്യതയായതുകൊണ്ട് സ്ത്രീകളെ ജനനത്തിന് മുന്നേ തന്നെ കൊല്ലും എന്നൊരു ധാരണ പലയിടത്തും ഉള്ളതുകൊണ്ട്
ഫീമെയിൽ ബർത്ത് റേറ്റ് എപ്പോഴും അതൊരു കുടുംബത്തിന് ആ വ്യക്തിയെ പോറ്റാൻ കഴിയും, സ്ത്രീകളെ പോറ്റാൻ പറ്റും, സ്ത്രീകളുടെ പിന്നീടുള്ള എല്ലാ വളർച്ചയ്ക്കും വേണ്ടി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു അഫ്ലുവൻറ്റ് സൊസൈറ്റിക്ക് മാത്രമേ വിമൻ റേറ്റ് അല്ലെങ്കിൽ ഗേൾ ബർത്ത് റേറ്റ് ഉയർന്നു നിൽക്കുകയുള്ളൂ എന്ന് ഒരു മനസ്സിലാക്കലുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ അംഗസംഖ്യ 7 വയസ്സ് താഴെയുള്ളത് 1927-ലും 1928-ലും മുട്ടത്ത് കൂടുതലാണ്. രണ്ടും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. 1929 ഡിപ്രഷൻ നടന്ന വർഷം മുട്ട ജനിച്ച് 99 പേരാണ്. 7 വയസ്സ് താഴെ മരിച്ച് 41 പേരാണ്. അത് ഇച്ചിരി കൂടുതലാണ്. 7 വയസ്സ് കൂടുതലായിട്ട് പ്രായത്തിൽ പെട്ടത് 21 പേരാണ് മരിച്ചത്. അപ്പോൾ എവിടെയൊക്കെയോ കുറച്ചൊക്കെ എന്ന് പറഞ്ഞ 928 വരെ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടില്ലെങ്കിലും 929 ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ബോയ്സിൻ്റെ എണ്ണം 385 7 വയസ്സിൽ താഴെ, സ്ത്രീകളുടെ ഗേൾസിൻ്റെ 7 വയസ്സിൽ താഴെ 420. 930 ബർത്ത് റേറ്റ് ഹൈ ആണ്. 151 പേര് ജനിച്ചു. 7 വയസ്സിൽ താഴെ മരിച്ചത് 30 പേരാണ്. 7 വയസ്സിന് മുകളിൽ മരിച്ചത് 29 പേരാണ്. 931 539 വീടുകളും 2974 ജനങ്ങളുണ്ട്. 7 വയസ്സിൽ താഴെയുള്ള ആണുങ്ങളുടെ സംഖ്യ 320 പെണ്ണുങ്ങളുടെ സംഖ്യ 360. അപ്പോൾ ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക്, ജെൻഡർ ഇക്വിലിബ്രിയത്തിലേക്ക് പതുക്കെ മാറുകയാണ്. ഞാൻ സൂചിപ്പിച്ച് അതിന് ശേഷമുള്ള ഡെഫിക്കൽസ് ഞാൻ എടുത്തില്ല, 931 എടുത്തുള്ളൂ. ഞാൻ സൂചിപ്പിക്കാൻ ആശിച്ച് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പോയിരുന്ന ഒരു പ്രദേശമാണ് മുട്ടമെന്നാണ്. അത് ആലപ്പുഴ തുറമുഖത്തോടെ കേന്ദ്രീകരിച്ച് തുറമുഖം പ്രവർത്തനം നടന്നുകൊണ്ട്, ചരക്ക് നീക്കം നടന്നുകൊണ്ട്, ധനമൊഴുക്ക് നടന്നുകൊണ്ട്, അതിൻ്റെ ഇടയിൽ താമസിക്കുന്ന എല്ലാ ആവാസ കേന്ദ്രങ്ങൾക്കും അതിൻ്റെ പങ്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് ഒരു അഫ്ലുവൻസിനെയും ഒരു സാമ്പത്തിക സുസ്ഥിരതയും ഒക്കെ സൂചിപ്പിക്കുന്ന ഫിഗേഴ്സാണ്, ഇൻഡെക്സുകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ്. 930 അതിനുശേഷം 932 ശേഷമാണ് കൊച്ചിയിലേക്ക് തുറമുഖം ആലപ്പുഴയിൽ നിന്ന് മാറ്റുന്നതും ക്രമേണ വർഷങ്ങളെടുത്ത് ആലപ്പുഴ തുറമുഖം പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. 3 സ്കൂളുകളെക്കുറിച്ച് തുടർച്ചയായിട്ട് വൈദ്യ പഞ്ചാംഗങ്ങളിൽ പറയുന്നുണ്ട്. 929 തിരുകുടുംബ വിലാസം സ്കൂൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ രേഖകളും തിരുകുടുംബ വിലാസം, നമ്മൾ ഹോളി ഫാമിലി സ്കൂളാണത്. 258 കുട്ടികളാണ് 929. കത്തോലിക്കൽ 181 പേരാണ്, നോൺ കാത്തലിക്സ് 2 പേരാണ്, ഹിന്ദുക്കൾ 75 പേരാണ്, ടീച്ചേഴ്സ് കാത്തലിക്ക് 7 പേരാണുള്ളത്. 7 ക്ലാസ്സുകളുണ്ട്, 4th standard വരെയാണ് ഉണ്ടായിരുന്നത് 929 എന്ന് പറഞ്ഞാൽ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള ഒരു സ്കൂളായിട്ട് തന്നെയാണ് നിലകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവർക്കും വാതിൽ തുറന്നു കിടന്നിരുന്നു തന്നെയാണ്. അകത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവർക്കും അവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾക്കും ഉണ്ടായിരുന്നു. അറിവിൻ്റെ വെളിച്ചം കൊടുക്കുന്ന ഒരു വിദ്യാപീഠം തന്നെയായിട്ടാണ് തിരുകുടുംബ വിലാസം സ്കൂൾ, അല്ലെങ്കിൽ തിരുകുടുംബ ഹോളി ഫാമിലി സ്കൂൾ നിലനിന്നിരുന്നതാണ്. ഗേൾസ് സ്കൂളിൽ 174 പേരാണ് അന്ന് കുട്ടികളുണ്ടായിരുന്നത്. 147 കത്തോലിക്കരും കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികൾ 3 പേരും, ഹിന്ദുക്കൾ 24 പേരും, ടീച്ചേഴ്സ് 9 പേര് വീതവും, അങ്ങനെ ആകെ 6 ഡിവിഷൻ. 4th class ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡ്. കുടിപ്പള്ളിക്കൂടങ്ങൾ 4 കൊടുത്തിട്ടുണ്ട്. 141 സ്കൂളാണ് അല്ല കുട്ടികളുണ്ടായിരുന്നത്. കത്തോലിക്ക 113, നോൺ കാത്തലിക്സ് ആരുമില്ല. ഹിന്ദുക്കൾ 28 പേര്, കാത്തലിക് ടീച്ചേഴ്സ് 3 പേര്, നോൺ കാത്തലിക്ക് 2 പേര്. അതിന് ഏറ്റവും ഉയർന്ന ക്ലാസ് 1st class ഞാൻ സൂചിപ്പിച്ച്. മൊത്തം 680-700 കുട്ടികൾ ഈ സ്കൂളുകളിൽ പഠിച്ചിരുന്നുള്ളതാണ്. അത് ഈ മുട്ടം ഇടവകയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്കൂളുകളാണ് ഇതെല്ലാം. വലിയ വിപ്ലവം നടന്ന സ്കൂളുകളൊന്നും അല്ല എങ്കിൽ പോലും 1903 1937 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ നസ്രാണി ആവാസ കേന്ദ്രങ്ങളിലെല്ലാം സ്കൂളുകൾ വൻതോതിൽ ഉണ്ടാക്കുന്നത്. അവിടെ എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. തുല്യ ജോലി അവസരം കിട്ടണം, തുല്യ പ്രാതിനിധ്യം ജനസഭകളിൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് 1932-1937 നടത്തിയ നിരന്തരമായ ഒരു പോരാട്ടമുണ്ട്. അതിൻ്റെ പേരാണ് നിവർത്തന പ്രസ്ഥാനം. ആ ക്രൈസ്തവർ ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾ കരം കൊടുക്കുന്നതിൽ
മറ്റു പലരെ കാലം മുമ്പിലാണ്, നായന്മാരെക്കാലും ബ്രാഹ്മണരെ കാലം കൂടുതലാണ്. വിദ്യാഭ്യാസം ഞങ്ങൾ മുന്നിലാണ്, ഞങ്ങൾ തുല്യ ജോലി അവസരം കിട്ടണം, തുല്യ ജനപ്രാതിനിധ്യം പ്രജാമണ്ഡലത്തിൽ കിട്ടണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ്. ആ സമരത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം പോലും രൂപപ്പെട്ടു വരുന്നത്, നസ്രാണി ക്രൈസ്തവർ തുറക്കമിട്ടിരുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സഭ ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് കെട്ടി ഉയർത്തിയൊരു സ്ഥാപനം കൂടിയാണ് ഇവിടുത്തെ സ്കൂൾ എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇന്ന് ഇത് ചെറിയ ക്ലാസ്സുകളാണ് തോന്നാം. അന്നത്തെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാ സ്ഥാപനങ്ങളാണ്. 1930 മുട്ടത്ത് അരക്കപ്പറമ്പിൽ ജെ ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ബി എ കരസ്ഥമാക്കിയ വ്യക്തിയാണ്. തോട്ടങ്കര ജോസഫ് തോമസ് ബി എ കരസ്ഥമാക്കിയ വ്യക്തിയാണ്. നടക്കൽ ഐസക് ബി എ, പള്ളിക്കര ഐബ് ജോൺ ബി എ, ഇതുപോലെ 4 പേര് ബി എ പാസ്സായവരായിട്ട് വൈദ്യ പഞ്ചായത്ത് നമ്മൾ കാണുന്ന ഈ ഇടവകയിൽ നിന്ന്. അപ്പോൾ ഈ ചെറിയ സ്ഥാപനത്തിൽ നിന്ന് 4-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും ഒതുങ്ങുകയല്ല ചെയ്ത് ഇവിടുന്ന് വീണ്ടും ഉയർച്ചയ്ക്ക് എത്തത്തക്ക വിധത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുകയും ഉത്തേജനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ വൈജ്ഞാനിക പശ്ചാത്തലം ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അന്ന് വൈദ്യ പഞ്ചാംഗങ്ങൾ ഇതൊക്കെ ഇടുമായിരുന്നു, പ്രസിദ്ധീകരിക്കുമായിരുന്നു. ഓരോരുത്തർ നേടിയ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് അവർ നേടിയ ഡിഗ്രികളുടെ കാര്യങ്ങളോട് എല്ലാ ഇടവകയിൽ നിന്നും കിട്ടിയ ഡിഗ്രികളുടെ പേരുകളും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കാണുന്ന ഈ പറഞ്ഞ മുട്ടം, നിങ്ങളുടെയൊക്കെ താമസിക്കുന്ന മുട്ടം, നിങ്ങളുടെ സംസ്കാരത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ഒക്കെ ഭാഗമായ മുട്ടം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒന്ന് ക്രോഡീകരിച്ചും ഏകോപിപ്പിച്ചും പറയാൻ ശ്രമിക്കുകയായിരുന്നു. പലത് ചേർന്ന്, പല ഇഴകൾ ചേർന്ന്, പല അടുക്കുകൾ ചേർന്ന് രൂപപ്പെട്ടു വന്നൊരു മുട്ടമുണ്ട്. ആ മുട്ടത്തിൻ്റെ സ്വഭാവമാണ്, അവിടെ രാഷ്ട്രീയത്തിൻ്റെ അടുക്കുകളുണ്ട്. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ സഭയുടെ വൻതോതിലുള്ള ഇടപെടലിൻ്റെ ഇഴകളുണ്ട്. സഭാ പിതാക്കന്മാരുടെയും സഭയുടെ തലപ്പത്തിരിക്കുന്നവരുടെയും എല്ലാം സാന്നിധ്യം നിറഞ്ഞ ഒരു അടുക്കുകളും ഇഴകളും അടയുണ്ട്. കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥ, ചരിത്രത്തിൻ്റെ ഒരു ആഖ്യാനം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിലെല്ലാം കൂടെ ആകത്തുകയാണ് ഈ കാണുന്ന മുട്ടം. അതിൻ്റെയെല്ലാം പ്രതിബിംബമാണ്, പ്രതീകമാണ് ഈ മുട്ടം എന്ന് പറയുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്ന സെൻറ് മേരീസിൻ്റെ പ്രാർത്ഥനാലയം. അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ കിടക്കുന്ന നിങ്ങൾക്ക് ചരിത്ര അവബോധം ഉണ്ടാകാനും ചരിത്ര കിടക്കാനും ഈ തുടക്കവും ഇനിയുള്ള നാടുകളും കാരണമായിട്ട് അതിനെ ആശംസിക്കുകയാണ്. റോമലത്താപ്പർ പറയും, ഓരോ ജനവിഭാഗവും അവിടെ ഇന്നലകളെ മനസ്സിലാക്കുന്ന അവരുടേതായ ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് വെച്ചുകൊണ്ടാണ്. ഓരോ ജനവിഭാഗത്തിനും അവരുടേതായ ഒരു ചരിത്ര അവബോധ രീതിയുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർ ഇന്നലകളെ മനസ്സിലാക്കുന്നത്. ആ ഇന്നലകളെ മനസ്സിലാക്കുകയും ആ ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുകയും അത് കൈമാറ്റപ്പെടുകയും ചെയ്തുകൊണ്ട് ആ അവബോധത്തിൽ സ്വത്വബോധം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നവരാണ് സംസ്കൃതിയിലും സംസ്കാര അല്ലെങ്കിൽ സിവിലൈസേഷൻ മാർച്ചിലൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പങ്കേർന്ന് പോകുന്ന എല്ലാവരും. അപ്പം നിങ്ങൾ ആ മഹത്തായ സിവിലൈസേഷൻ മാർച്ചിൻ്റെ ഇടയിൽ നിൽക്കുന്നവരാണ്. ഒരു തലമുറയിൽ നിന്നും ബാറ്റൺ മേടിച്ച് അടുത്ത തലമുറയെ കൈമാറാൻ വേണ്ടി നിൽക്കുന്ന ബ്രിഡ്ജിങ് പേഴ്സണാലിറ്റീസും ബ്രിഡ്ജിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ പ്രതീകങ്ങളാണ്, പ്രതിനിധികളുമാണ് നിങ്ങൾ. കാരണം ഇവിടെ തീരേണ്ടതല്ല, ഇനിയും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. 100 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ റിലേയിൽ ബാറ്റം മേടിച്ചിട്ട് അവിടെ തന്നെ നിന്നാൽ പോരാ. എല്ലാവരും ബാറ്റം മേടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ പുറകോട്ട് പോയാൽ എല്ലാവരെയും തോപ്പിച്ചുകൊണ്ട് ആദ്യം മുന്നേറി വന്ന 4 കുട്ടികൾ 1-ാമതെത്തിയപ്പോൾ ഈ അവസാനം ബാറ്റം കിട്ടിയവൻ പുറകോട്ട് പോകാൻ ഇടവരരുത്. കാരണം വിജയിച്ച 3 പേരോടുള്ള എന്താ പറയുക, അവരുടെ ശ്രമങ്ങളെയെല്ലാം വൃഥാവിലാക്കുന്നതാണ് 4-ാമത്തവൻ പുറകോട്ട് പോകുമ്പോൾ. ബാറ്റം പിടിച്ച് മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ ഈ ബാറ്റം പിടിച്ച് മുന്നോട്ട് പോകാനായിട്ടും കൂടിയാണ് നിങ്ങളെ ഇന്ന് വിളിച്ചു കൂട്ടപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ പ്രിയങ്കരനെ വിചാരിച്ച് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഈ ചരിത്ര അധ്യായങ്ങളിൽ നിന്ന്, ഏടുകളിൽ നിന്ന്, ഇഴകളിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ നിങ്ങളോട് പങ്കിട്ടത് നിങ്ങളുടെ ചരിത്രബോധത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇച്ചിരി വിളിച്ചും വിശാനായിട്ടും ഇത്രയും കൂടി ഉത്തേജിതമായ ഒരു മനസ്സിലാക്കൽ ഇന്നലെക്കുറിച്ച് ഉണ്ടാകുമ്പോൾ ഇത്രയും കൂടി അഭിമാനബോധവും സ്വത്വബോധവും ആ സ്വത്വബോധത്തിൽ നിന്ന് കുതിക്കാനുള്ള ആവേശം കിട്ടും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. എല്ലാ ആശംസകളും ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇടവ കൂട്ടായ്മയ്ക്കും അതിന് തലപ്പത്തിരിക്കുന്ന എല്ലാ ആധുനിക വ്യക്തികൾക്കും അതിന് നേതൃത്വം കൊടുത്ത് ദിശാബോധം കൊടുക്കുന്ന പെരുബഹുമാനപ്പെട്ട ആൻറ്റോ അച്ഛനും അതിൻ്റെ ട്രസ്റ്റിമാർക്കും അതിൻ്റെ കൈക്കാരന്മാർ കമ്മിറ്റിക്കാരെല്ലാം അംഗങ്ങൾക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്ക് ഏവർക്കും
എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ മംഗളും നേർന്നുകൊണ്ടും ഈ യോഗം നിങ്ങളുടെ അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.